ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ടവൾ ധാരാളമുണ്ട്. നിങ്ങൾ ആലോചിക്കണം, എന്തിനാണ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ജനങ്ങൾ കലാപത്തിൽ? അവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന 1% പോലും ഉണ്ടാവില്ല. 1% ഞാൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചാർജ് വർഷങ്ങളോളം ഞാൻ ചാർജ് വിളിച്ച ആളാണ്. പാർട്ടിയുള്ള 1% കാണും അവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ സമരത്തിനിറങ്ങിയത് അവരുടെ ജന്മാവകാശത്തെ നിഷേധിക്കുന്ന നടപടി ഉള്ളതുകൊണ്ടാണ്. 1971 ആരാധ്യനായ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോഴാണ് ആസാം അക്കോഡ് ഉണ്ടാക്കിയത്, മിസോറാം അക്കോഡ് ഒപ്പിട്ടത്. അതിന്റെ എല്ലാം നിരാസമാണ് ഈ പൗരത്വ രജിസ്റ്ററും ഈ 1955 നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവും. അതിനെതിരായിട്ട് ആദിവാസികളാണ് സമരത്തിൽ. അവിടെ മുസ്ലിങ്ങളല്ലോ സമരത്തിലുള്ളത്, ആദിവാസികളാണ് അവിടെ സമരത്തിൽ. അപ്പോൾ ഈ സമരത്തെ വില കുറച്ച് കാണിക്കാൻ, വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപടിക്കെതിരായി നമുക്ക് മുന്നോട്ട് പോകണം. ഞാൻ വി പ്രകാശിനെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ മാർച്ച്, ഈ മാർച്ച് നേതൃത്വം കൊടുത്ത അനിൽകുമാർ അടക്കം മറ്റെല്ലാ നേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട്, ഈ സമരം ഇന്നിവിടെ തീരുന്നില്ല. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്, ജനിച്ച മണ്ണിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമരമാണ്, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല ഇത്. ഈ സമരം ഇന്ത്യൻ പൗരനാണ് ഞാൻ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഈ നടപടി നിലനിർത്താൻ വേണ്ടിയുള്ള സമരമാണ്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഞാൻ സവർക്കറല്ല, ഗാന്ധി ഗാന്ധിയാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആ വാക്ക് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ആവേശം കൊള്ളിച്ചു വന്നാണ്. ഞാൻ ആ വാക്ക് വീണ്ടും ഒന്ന് ആവർത്തിക്കട്ടെ, ഞാൻ സവർക്കറല്ല, ഗാന്ധിയാണ്. ഞാൻ സവർക്കറല്ല, ഗാന്ധിയാണ്. ഞാൻ സവർക്കറല്ല, ഗാന്ധിയാണ്. ഈ ചിന്തകളോടെ നമുക്ക് രാജ്യത്ത് പ്രവർത്തിക്കണം. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് ഭൂരിപക്ഷത്തിന്റെ ചുമതലയാണ്. ഭൂരിപക്ഷത്തോടൊപ്പം ന്യായമായും സൗഹാർദ്ദതയോടെ ജീവിക്കേണ്ടത് ന്യൂനപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ രണ്ട് ഉത്തരവാദിത്വവും നിറവേറ്റി മുന്നോട്ട് പോകണം. നരേന്ദ്രമോദിക്കെതിരെ, RSS നെതിരെ, സംഘപരിവാറിനെതിരെ ഉയർത്തിപ്പിടിച്ച നമ്മളെ ഈ സമരം അവസാനിക്കുന്നില്ല. ഇത് പിൻവലിക്കുന്നത് വരെ നിയമപരമായും രാഷ്ട്രീയമായും കോൺഗ്രസ് ആ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം, ജയ്.